വാസ്തുപ്രകാരം ആമയെ വീട്ടിൽ എവിടെ സൂക്ഷിക്കണം? ആമയെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഗുണകരമാണോ? വീഡിയോ കാണാം. ഹരേ കൃഷ്ണ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വേറെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, ഈ വീഡിയോ കാണാൻ ക്ലിക്ക് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടുപകരണങ്ങൾ അലങ്കരിക്കാനുള്ള നിരവധി വസ്തുക്കളുണ്ട് അല്ലേ? അത് ശരിയായ ദിശയിൽ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ഗുണം കൂടുകയും ചെയ്യും. വാസ്തുശാസ്ത്ര പ്രാധാന്യം നൽകുന്ന ഗൃഹാലങ്കാര വസ്തുക്കളിൽ ഒന്നാണ് ആമ. ഓക്കെ, അപ്പോൾ ആമ എവിടെ എങ്ങനെ സൂക്ഷിക്കാം, അതിൻ്റെ ഫലങ്ങൾ നമുക്ക് എങ്ങനെ കിട്ടും എന്ന് ഞാൻ വീഡിയോയിലോട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ. ഫെങ് ഷുയിൽ ആമയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് മാത്രമല്ല, ഹിന്ദു പുരാണങ്ങളുമായി ഇതിന് ശക്തിയായ ബന്ധവുമുണ്ട് അല്ലേ? ഐതിഹ്യമനുസരിച്ച് പാലാഴി മദനത്തിൽ മഹാവിഷ്ണു ഒരു ആമയുടെ അവതാരമെടുത്തു. ഇത് ശരിയായ രീതിയിൽ ശരിയായ സ്ഥലത്ത് സ്ഥാപിച്ചാൽ ഇതിൽ നല്ല ഭാഗ്യവും നല്ല പോസിറ്റീവ് എനർജിയും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും എന്നാണ് വിശ്വാസം. വാസ്തുപ്രകാരം ആമയുടെ പ്രാധാന്യം എന്തുവാണെന്ന് നോക്കാം. ആമ വീടിന് വളരെയധികം സന്തോഷവും വിജയവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുബേരനോടൊപ്പം ഇത് വീടിൻ്റെ വടക്ക് മധ്യഭാഗത്ത് ഭരിക്കുന്നു. അതിനാൽ ഇത് എല്ലായ്പ്പോഴും വടക്ക് ദിശയിൽ സൂക്ഷിക്കണം. അതിൻ്റെ ഗുണങ്ങൾ കാരണം നിങ്ങളുടെ ഓഫീസിൻ്റെ വടക്ക് ഭാഗത്തും ഇത് സ്ഥാപിക്കാവുന്നതാണ്. വീടിൻ്റെയോ ഓഫീസിൻ്റെയോ പ്രവേശന കവാടത്തിൽ എൻട്രൻസിൽ വെക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലിട്ട് വരുന്ന എല്ലാ നെഗറ്റീവ് എനർജികളെയും ഇത് മാറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. വീട്ടിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനും ആമയെ പ്രവേശന കവാടത്തിൽ വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. വ്യത്യസ്ത തരത്തിലുള്ള ആമകൾ എവിടെ ഏത് ദിക്കിലൊക്കെ സ്ഥാപിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതെങ്കിലും ലോഹം കൊണ്ടുള്ള ആമയെ വെക്കുകയാണെങ്കിൽ ലോഹ ആമകൾ വടക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കണം. വടക്ക് ഭാഗത്തെ സൂക്ഷിക്കുമ്പോൾ ഇത് കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരികയും അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ ആമയെ അവരുടെ മുറിയുടെ വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ വെക്കുന്നത് കൊണ്ട് അവരുടെ ബുദ്ധിശക്തി കൂടുന്നതിനും സഹായിക്കുന്നു. തടി കൊണ്ടുള്ള ആമകൾ വാസ്തുശാസ്ത്ര പ്രകാരം കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് മൂലയിൽ ആമ മരം കൊണ്ടുണ്ടാക്കി ആമയെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇത് വീട്ടിൽ നിന്നും എല്ലാ നെഗറ്റീവ് എനർജികളും ഇല്ലാതാക്കുന്നതിനും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിൽ സന്തോഷം, നല്ല കർമ്മഫലങ്ങൾ, നേട്ടങ്ങൾ എന്നിവ നിറയ്ക്കുന്നതിനും സഹായിക്കുന്നു. പിന്നെ പെണ്ണ് ആമകൾ, പലതരത്തിലുള്ള ആമ പ്രതിമകളുണ്ടല്ലോ, അവയിൽ പെണ്ണ് ആമ ആണെങ്കിൽ അത് കുട്ടികളുടെയും കുടുംബത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഈ ആമയെ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുമ്പോൾ കുടുംബത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ക്രിസ്റ്റൽ ആമകൾ എവിടെ വയ്ക്കാമെന്ന് നോക്കാം. ക്രിസ്റ്റൽ ആമകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ സാധാരണമാണ്. ഒരു ക്രിസ്റ്റൽ ആമ ഏതെങ്കിലും സാമ്പത്തിക തടസ്സങ്ങൾ നീക്കുന്നതിന് സഹായിക്കുന്നു. അത് സാമ്പത്തിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ ഒരു സ്ഫടിക ആമ വീട്ടിലെ ഏതെങ്കിലും വാസ്തു വൈകല്യങ്ങൾ ഉണ്ടായാൽ അതിനെയും ഇല്ലാതാക്കുന്നു. ഇനി ജീവനുള്ള ആമയെ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ ശുഭകരവും വാസ്തുശാസ്ത്രം ശുപാർശ ചെയ്യുന്നതുമാണ്. ഇവ സമൃദ്ധിയെ പ്രതീകപ്പെടുത്തുകയും സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരികയും ചെയ്യുന്നു. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ആമകൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി അറിയപ്പെടുന്നു. പല ക്ഷേത്രങ്ങളിലും ചുവരുകളിൽ ആമകളോ അവയുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളോ വരച്ചിട്ടുണ്ട് അല്ലേ? ജീവനുള്ള ആമയെ വീട്ടിൽ സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനെ ഒരു വലിയ ടാങ്ക് സൂക്ഷിക്കുക എന്നതാണ്. ടാങ്കിനെ ആമയ്ക്ക് മതിയായ വലിപ്പവും കുറച്ച് ജലസസ്യങ്ങളും തടിയും മണലും ധാരാളം വെള്ളവും ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ആമയെ സുഖമായി സൂക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ ടാങ്കിൻ്റെ വലിപ്പം ആമയുടെ വലിപ്പത്തിനനുസൃതമായിരിക്കണം. കൂടാതെ ആമയുടെ സ്ഥാനം പ്രധാനമാണ്. ജീവനുള്ള ആമയെ വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നിർബന്ധമായും സൂക്ഷിക്കണമെന്ന്
വാസ്തുശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നു. സമ്പത്ത്, പോസിറ്റിവിറ്റി, സമൃദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദിശയാണല്ലോ വടക്ക് എന്ന് പറയും. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ആമയെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതെന്ന് വാസ്തുശാസ്ത്രം പറയുന്നത്? ആമയുടെ പ്രതിമകൾ പോസിറ്റിവിറ്റി ആകർഷിക്കുവാനും നെഗറ്റീവ് എനർജിയിൽ നിന്ന് വീടിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. വാസ്തുപ്രകാരം നിങ്ങൾ ആമയുടെ രൂപം വെള്ളത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് പോസിറ്റിവിറ്റിയുടെ പ്രഭാവം അത് ഇരട്ടി ഫലമായിരിക്കും തരുന്നത്. കിടപ്പുമുറിയിൽ ആമയുടെ പ്രതിമ സൂക്ഷിക്കുന്നത് ഉറക്കമില്ലായ്മയെ നേരിടുവാൻ സഹായിക്കുമെന്നും പറയുന്നു. കൃത്രിമ വെള്ളച്ചാട്ടത്തിലോ ഫിഷ് ടാങ്കിൻ്റെ സമീപമോ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആമയുടെ രൂപവും സൂക്ഷിക്കാം. അത് ആമയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കരിയർ ഉയർച്ചയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് വടക്ക് ദിശയിൽ സൂക്ഷിച്ചാൽ വളരെ നല്ലതാണ്. ഫെങ്ഷുയിൽ ആമയുടെ പ്രാധാന്യം എന്തുവാണെന്ന് നോക്കാം. ഫെങ്ഷുയിൽ ആമ ജ്ഞാനം, സഹിഷ്ണുത, ദീർഘായുസ് എന്നിവ പ്രതീകപ്പെടുത്തുന്നു. കറുത്ത ആമയെ 4 ആകാശമൃഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ആമയുടെ പുറന്തൊലി സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അതിൻ്റെ ജീവിതചക്രം ദീർഘായുസ്സിനെ പ്രതിനിധീകരിക്കുന്നു. ഫെങ്ഷുയെ അഭിപ്രായത്തിൽ ഒരു യഥാർത്ഥ ആമ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ ഒരു ആമയുടെ പ്രതിമ ദീർഘായുസ് ക്ഷണിക്കുകയും നിങ്ങളുടെ വീടിൻ്റെ നെഗറ്റീവ് എനർജികൾ മാറ്റി പോസിറ്റീവ് എനർജി കൊണ്ടുവരികയും ചെയ്യുന്നു. ഒരു ആമയെ സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ദിവസം ഏതാണെന്ന് നോക്കാം. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വീട്ടിൽ ആമയോ ആമ പ്രതിമകളോ സ്ഥാപിക്കുന്നതിന് ഏറ്റവും നല്ല ദിവസമായി കണക്കാക്കപ്പെടുന്നു. വാസ്തുപ്രകാരം ആമയെ വീട്ടിൽ വയ്ക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയെ ക്ഷണിക്കുന്നു. ഇത് അവിടെ താമസിക്കുന്നവർക്ക് നല്ല ആരോഗ്യവും ദീർഘായുസ്സും നൽകുന്നു. നെഗറ്റീവ് എനർജികളെ വീട്ടിൽ നിന്നും അകറ്റി നിർത്തുന്നതിനും ഇതിന് കഴിവുണ്ട്. ഒരാളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും കരിയർ ഉയർച്ചയ്ക്കും സഹായിക്കുന്നു. കിടപ്പുമുറിയിൽ സൂക്ഷിച്ചാൽ ഉറക്കമില്ലായ്മയ്ക്കും ഉത്കണ്ഠയ്ക്കും പരിഹാരം കാണാം. ആമയെ വയ്ക്കുന്ന ദിശയും വളരെ പ്രധാനമാണ്. ചൈനയിലും ഹിന്ദു പുരാണങ്ങളിലും ആമയെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് വിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമായ കുർമാവതാരം ആമയുടെ രൂപത്തിലായിരുന്നു. ഒരു ആമയുടെ പ്രതിമ വെള്ളത്തിൽ സൂക്ഷിക്കാം. ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിലോ ഒരു പ്ലേറ്റിലോ വെള്ളമൊഴിച്ച് വർണ്ണാഭമായ കല്ലുകൾ ഉൾപ്പെടുത്തി ആമയെ വെള്ളത്തിൽ സൂക്ഷിക്കുന്നത് അതിൻ്റെ ഗുണഫലങ്ങൾ ഇരട്ടിയാക്കുന്നു. ഇത് മനോഹരമായി കാണപ്പെടുകയും ചെയ്യുന്നു. വാസ്തുശാസ്ത്രപ്രകാരം ഇത് നിങ്ങളുടെ വീട്ടിൽ സമാധാനം, ഐക്യം, ദീർഘായുസ്സ്, പണം എന്നിവ കൊണ്ടുവരും. ഒരു ആമയെ അങ്ങേയറ്റം ശുഭകരമായി കാണുന്നു. അതിനാൽ വാസ്തു നിറങ്ങൾ അനുസരിച്ച് ഇത് സൂക്ഷിക്കുന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയപ്പെടുന്നു. നിങ്ങളുടെ വീട്ടിലെ ഒരു ആമ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയും നിങ്ങളുടെ ബന്ധുക്കളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ പഴയ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുകയും ഒന്ന് കമൻറ്റ് ഇടുകയും ചെയ്തത് വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ളൂ വീഡിയോ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു.